ആയി നടത്താനാണ് സർക്കാർ പറയേണ്ടത്. ഇത് നിയമപരമായാണോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ സർക്കാരിന് ഏജൻസികളുണ്ട്, നിയമസഭാ കമ്മിറ്റിയുണ്ട്, അത് പരിശോധിച്ചതിന് ശേഷം പറ്റൂ. കാരണം ജനങ്ങൾ അത്ര സ്ത്രീകളും കുട്ടികളും അടക്കം അങ്ങനെ ഒരു സമരത്തിന് വരണമെങ്കിൽ മുഖ്യമന്ത്രി കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുള്ള ആളല്ലേ. കുട്ടികളും സ്ത്രീകളും അടക്കം സ്വമേധയാ അങ്ങനെ വരണമെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കണം. പഞ്ചായത്ത് അനുമതി നിഷേധിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ അറിയാൻ പറ്റാത്ത ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? അല്പം മുമ്പ് ധനമന്ത്രി തോമസ് ഐസക്കും ഇതേ നിലപാട് എടുത്തിരുന്നു. ലോകത്താദ്യമായിട്ടല്ല ഇങ്ങനെയൊരു പാചകവാതക പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നതെന്ന്. ഐ ഒ സിയുടെ വാദങ്ങൾ എല്ലാ സർക്കാർ അനുമതികളും കിട്ടിയ ശേഷം തുടങ്ങിയ പണികളാണ് ഒരു സംഘം ആളുകൾ തടസ്സപ്പെടുത്തുന്നത്. അതിനാൽ ഓരോ ദിവസവും 1 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഐ ഒ സിയുടെ ഔദ്യോഗികമായ വിശദീകരണം. ഈ വിശദീകരണം എന്തായാലും സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പാലിച്ചിരിക്കുന്നതെന്നും ഐ ഒ സി പറയുകയാണ്. ഇതും സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. ശ്രീ ടി സി സഞ്ജിത് സി പി ഐ വലിയ വായിലെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയാണ് ഇപ്പോൾ. എന്തായാലും സമരരംഗത്തും സി പി ഐ ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. ഇപ്പോൾ ഡി സി പിക്കെതിരെ നടപടി ആവശ്യപ്പെടുകയാണ് സി പി ഐ. ഒപ്പം തന്നെ ജനകീയ സമരത്തിൽ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ തല്ലി ഒതുക്കിയ ശേഷം അത് സർക്കാരിൻ്റെ നയമല്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തല്ലി ഒതുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ തല്ലി ഒതുക്കിയതിനു ശേഷമാണ് ഇത് സർക്കാരിൻ്റെ പോലീസ് നയമല്ല എന്ന് പറയുന്നത്. അന്വേഷണോട് ആദ്യമായി ഞാനൊരു പുതിയ വാർത്ത പറയുകയാണ്. ഞാനിപ്പോൾ വരുന്നത് ആലുവയിൽ വൈപ്പിനിൽ എ ഐ വൈ എഫ് നടത്തിയ മാർച്ചിനെ പോലീസ് ആക്രമിക്കുകയും ഭീകരമായ മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിൽ സഹവെൻ അരുൺ എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജയദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലാണ്. അവരെ കണ്ടിട്ടാണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് വരുന്നത്. ഞങ്ങൾ ഈ പൈശാചികമായ പോലീസ് നരനായാട്ടിനെ അതിശക്തമായി ജനകീയമായി എതിർക്കുകയാണ്. ഇത് ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച നിലപാടല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് യതീഷ് ചന്ദ്ര ഉൾപ്പെടെയുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ നിരായുധരായ മനുഷ്യർക്കെതിരെ നടത്തിയ നരനായാട്ട് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രണ്ട് ദിവസത്തെ ഇടവേളകളിൽ ബുധനാഴ്ച, വെള്ളിയാഴ്ച, ഇന്ന് ഞായറാഴ്ച, 3 ദിവസമാണ് പുതുവൈപ്പിലെ ഈ സമരക്കാർ അടികൊണ്ടത് പോലീസിന്റെ അതായത് തല്ലി ഒതുക്കി കഴിഞ്ഞു. അല്ലല്ല, തല്ലി ഒതുക്കി കഴിഞ്ഞു ഈ സമരത്തെ. അല്ല, ഈ ഇങ്ങനെ പോലീസിനെ അഴിച്ചുവിട്ടത് ഇങ്ങനെ ഒരു പോലീസ് ലാത്തിച്ചാർജിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? അതിനു മുൻപ് തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു, പോലീസ് സംരക്ഷണം നൽകുക എന്ന്. സമരക്കാരോട് പിന്മാറാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതേക്കുറിച്ച് സി പി ഐ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയ കാര്യം? സമരസമിതിക്ക് വ്യക്തമായ സൂചന ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെയേ ഈ കാര്യങ്ങൾ വന്നു ഭവിക്കുകയുള്ളൂ എന്ന്. ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സഖാവ് കാനൻ രാജേന്ദ്രൻ ആ സമരപ്പന്തലിലെത്തി സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും എല്ലാ സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് വേണം വികസനം എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. അത് ആ സമരപ്പന്തലിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു. ആശങ്കയാകുലരായ ഒരു ജനവിഭാഗത്തിന് മുന്നിൽ മർദ്ദകയന്ത്രമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം സ്വീകരിക്കുന്നത് ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നല്ല. അതുകൊണ്ട് ആ പോലീസ് നടപടിയെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ്. അതോടൊപ്പം ജനങ്ങൾ ഇന്ന് ആശങ്കപ്പെട്ട് നിലനിൽക്കുന്ന ഈ ജനങ്ങളെ അവരുടെ ആശങ്ക ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കണം. വികസനത്തിനെതിരാണ് ഈ മനുഷ്യർ എന്ന നിലയിൽ മുദ്രകുത്തിക്കൂടാ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതേ ജനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതേ ആശങ്ക ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 120 ദിവസമായി അവർ സമരരംഗത്താണ്. ഇതുവരെ സംശയം തീർക്കുവാനുമായി സർക്കാരിൻ്റെ ഒരു സംവിധാനവും അവിടെ എത്തിയിട്ടില്ല. മാത്രമല്ല കോടതിയിലുള്ള കേസുകളിലൊന്നും സർക്കാർ കക്ഷി പോലുമല്ല. കക്ഷിയായ കേസിൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ സർക്കാർ
പറഞ്ഞ കാര്യം ഈ പ്ലാന്റിന് അനുകൂലമായി തന്നെയാണ്, ജനങ്ങളുടെ ആശങ്കയൊന്നും അവിടെ സർക്കാർ വിശദീകരിച്ച് കണ്ടില്ല. ശ്രീ ബിജു, ഇന്ന് CPI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരരംഗത്ത് വരുന്നുണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ നടക്കുന്ന സമരമാണോ? 120 ദിവസമായി അവിടെ സമരം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോയത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണോ? പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബാനറിലാണോ? തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് ഇത്. ജനകീയ സമര സമിതിയാണ് ഈ സമരം ഏറ്റെടുത്ത് നടത്തുന്നത്. പക്ഷേ പ്രാദേശികമായിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും പിന്തുണയും സപ്പോർട്ടും ഈ സമര സമിതിക്കുണ്ട്. ഇപ്പോൾ IOC പറയുകയാണ് എല്ലാ തരത്തിലുള്ള ആഗോള തലത്തിലുള്ള ആഗോള നിലവാരമുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റ് മുന്നോട്ട് പോകുന്നത്. ഈ ബോംബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീതി വിതയ്ക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 1 കോടിയോളം രൂപ ഓരോ ദിവസവും IOC നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അവിടെ മനസ്സിലാകാതെ പോകുന്നത്? മനഃപൂർവ്വം ഭീതി വിതയ്ക്കുവാനുള്ള എന്തെങ്കിലും ഇടപെടലുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു? ഇവർക്ക് സത്യത്തിൽ ഇതിന് അനുമതി എവിടെ നിന്ന് കിട്ടിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കോടതിയുടെ നിർദ്ദേശം നിലവിലുള്ള കണ്ടന്റ് പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നാണ്. നിലവിലുള്ള കണ്ടീഷനും കണ്ടന്റും എന്താണ്? 200 മീറ്ററിനും 300 മീറ്ററിനും ഇടയിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താമെന്നുള്ളത് കോടതി ഉത്തരവ്. ഇവർ ഇത് ഹൈക്കോടതിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. 200 മീറ്റർ വിട്ടു കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ല ഈ പുതുവൈപ്പിലി. പിന്നെ എല്ലാ ഏരിയയിലും ജനങ്ങൾ തിങ്ങി പറക്കുന്ന സ്ഥലമാണുള്ളത്. ഒരു ഗ്യാസ് ഗോഡൗൺ വെക്കണമെങ്കിൽ വരെ ഒരു ദൂരപരിധിയില്ലേ? കേവലം 30 മീറ്റർ മാത്രമുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയ ഈ മതിലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ. 200 മീറ്റർ വിട്ടാൽ ഇവർക്ക് ഈ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടന്നത്. ഇത് ആർക്ക് വന്ന് കണ്ടുകഴിഞ്ഞാലും ഇത് ബോധ്യമാകുന്ന കാര്യമാണ്. ഇപ്പോൾ 50 മീറ്റർ ഉള്ളിലേക്ക് കടൽ കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റിൻ്റെ മതിലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കടലടിക്കുന്നത്. നിലവിലുള്ള കണ്ടീഷനും കണ്ടന്റും പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതവർ തികച്ചും നയപരമായിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ് ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഈ സമരത്തിൽ പുറത്തുനിന്ന് ഒരാളും ഇല്ല, അവിടെ താമസിക്കുന്നവർ തന്നെയാണ് ഈ സമരം നടത്തുന്നത്. പഞ്ചായത്ത് അംഗം പോലും അവിടെ സമര രംഗത്ത് സജീവമായി തന്നെയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളുണ്ട്, ഒരു പാർട്ടിയുടെയും ബാനറിലല്ല ഈ സമരം നടക്കുന്നത്. സർക്കാരിന് സംവിധാനങ്ങളുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ബോധ്യപ്പെടാൻ. അതെന്തുകൊണ്ട് സർക്കാർ സംവിധാനം ഉപയോഗിച്ചില്ല? 200 മീറ്റർ പരിധി കഴിഞ്ഞ് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്ന കാര്യം അറിയാവുന്നതാണല്ലോ. തീരദേശ പരിപാലന നിയമം പാലിച്ചോ എന്ന് ബോധ്യപ്പെടുവാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല? പകരം പോലീസ് സംരക്ഷണം കൊടുക്കുക എന്ന ഹൈക്കോടതിയുടെ വിധിയും അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധിയും അതിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തി വെച്ചുകൊണ്ട് സമരസമിതിക്കെതിരായ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസാണ് ഇതെല്ലാം വരുത്തി വെച്ചത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാനും നോക്കുന്നു. ഇല്ല, ഇപ്പൊ എന്തായാലും ഈ 21-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണല്ലോ. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ചയ്ക്ക് വരും. ചർച്ചയ്ക്ക് വരട്ടെ, ചർച്ചയ്ക്ക് വന്നിട്ട് നമുക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. എന്തായാലും പ്ലാന്റിൽ നിന്ന് ഗവൺമെന്റിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയാണ് ആ പ്ലാന്റ് ചെയ്യേണ്ടത്? ജനങ്ങളുടെ ഇന്ന് ഉയർന്ന ആശങ്ക എന്ത്? ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ യാതൊരു തർക്കവും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും ഇപ്പൊ പറയുന്ന സമരസമിതി, നിങ്ങൾ പറയുന്ന കണക്ക്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യത്തിലല്ല, അവിടെയുള്ള ജനങ്ങളാണ് സമരം ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ജനുവിനായ പ്രശ്നം പരിശോധിച്ച് ശരിയായ തീരുമാനം എടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ആ ചർച്ചയിലൂടെ അത് എടുക്കും, അതെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെ ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശരിയായ ഒരു തീരുമാനമെടുക്കാൻ 21-ാം തീയതി ചർച്ചയിൽ കഴിയും. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല? അത് ഈ കോടതി വിധികൾ ഒരു തടസ്സമായി സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളതുകൊണ്ടാണോ, അതോ കോടതി വിധികളെ യഥാർത്ഥ രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ സർക്കാരിന് കഴിയാത്തത് കൊണ്ടാണോ? രണ്ടാമത് പറഞ്ഞ കാര്യമല്ലേ ശരിയായിട്ടുള്ളത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നരനായാട്ടിലേക്ക് സാഹചര്യങ്ങൾ വന്നത്? കഴിഞ്ഞ ബുധനാഴ്ച ആദ്യം ഇങ്ങനെ ഒരു പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടായപ്പോൾ തന്നെ ഇതിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതിയുടെ മുന്നിൽ വീണ്ടും ഇവർക്കെതിരെ ലാത്തിച്ചാർജ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണല്ലോ സ്ഥലം MLA, അവിടെ DCP നടത്തിയ ക്രമസമാധാന പാലനത്തിൻ്റെ പേരിൽ നടത്തിയ ലാത്തിച്ചാർജിൽ നടത്തിയ തല തല്ലി പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ട് ഒരു നടപടിയിലേക്കും പോയില്ല?
അതെ, അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷമാണല്ലോ ഞങ്ങളെല്ലാം ഇടപെട്ടത് ഈ പ്രശ്നത്തിൽ. അങ്ങനെയാണ് സി എമ്മിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയത്. വീണ്ടും അടിയന്തരമായി സി എം ഇടപെട്ട് ചർച്ച ചെയ്യണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുന്നിലും ഒക്കെ നടന്ന പോലീസ് അതിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അത് അതുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഈ 21-ന്റെ ചർച്ചയിൽ അവർക്ക് ഉന്നയിക്കാം, അതിനെല്ലാം ന്യായമായ പരിഹാരം കാണുക തന്നെ ചെയ്യുമെന്നാണ്. എന്തായാലും അപ്പോഴൊന്നും അല്ല സി എം ഇപ്പോൾ ഇടപെടാൻ തീരുമാനിച്ചത്, ഇന്നത്തെ തലതല്ലി പൊട്ടിക്കൽ ഇത് കണ്ടതിന് ശേഷമാണ്, ജനരോക്ഷം ഉയർന്നത് കണ്ടപ്പോഴാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും എതിർപ്പുണ്ടായപ്പോഴാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇപ്പോൾ മുൻ മന്ത്രി എസ് ശർമ്മ ഇതിനു മുൻപ് തന്നെ ഡി സി പിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടതാണല്ലോ, ഒന്നും ഉണ്ടായില്ല, വെള്ളിയാഴ്ച തന്നെ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം. ശ്രീമതി രസികല, ഫിഷറീസ് മന്ത്രിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് ഫിഷറീസ് മന്ത്രി. അവർ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഞങ്ങളുമായി സമരസമിതിയുമായി നടന്ന ചർച്ചയിൽ പറഞ്ഞതിൻ്റെ ലംഘനങ്ങളാണ് ഇപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളോട് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ വരെ അവർ ഞങ്ങൾ സമരസമിതിയോട് പറഞ്ഞത് മുഖ്യമന്ത്രി ഏകപക്ഷീയമായ നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സമരം ശക്തിപ്പെടുത്തൂ എന്നാണ് മേഴ്സിക്കുട്ടിയമ്മ ഞങ്ങൾ സമരസമിതിയോട് പറഞ്ഞത്. ശ്രീ സി ആർ നീലകണ്ഠൻ, സർക്കാർ ഇക്കാര്യത്തിൽ ഈ 3 ദിവസവും വൈപ്പിൻ്റെ ജനങ്ങൾക്കെതിരെ ഇങ്ങനെ പോലീസ് ലാത്തി ചാർജ് ഉണ്ടായതിന് ശേഷം മാത്രമല്ല ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്ന ഒരു തീരുമാനത്തിലേക്ക് പോലും വരുന്നത്. ഫിഷറീസ് മന്ത്രി പറയുന്നു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന്, സമരസമിതി നേതാക്കൾ പറയുന്നു അങ്ങനെ ഒരു ഉറപ്പ് ഫിഷറീസ് മന്ത്രിക്ക് കിട്ടിയെന്ന്, മുഖ്യമന്ത്രിയുമായുള്ള ഒരു കൂടിയാലോചന പോലും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. അന്ന് ഫിഷറീസ് മന്ത്രി അത് പറഞ്ഞത് ഒരു ഒരു അവരെ ഒരു ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ഒരു തന്ത്രമായിരിക്കാം. കാരണം പിറ്റേ ദിവസം പ്രധാനമന്ത്രി വരുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ അവിടെ പോയി ബഹളമുണ്ടാക്കരുത്, അവരെ പോലീസ് സ്റ്റേഷനിൽ 300-ൽ അധികം ആളുകൾ ഞാനടക്കം അവിടെയുണ്ട്, അപ്പം ഞങ്ങൾ ആരും അവിടെ ഉണ്ടാവരുത്, സമരസമിതിയെ സഹായിക്കുന്നവരോ സമരക്കാരോ സ്ത്രീകളും കുട്ടികളും അടക്കം അവരെങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞേക്കണം. ആ ഒറ്റ താല്പര്യത്തിനാണ് ഇത് ചെയ്തത്. മാത്രവുമല്ല, നേരത്തെ മഞ്ജുഷി ചോദിച്ചൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് ആരുടെ വാദഗതിയാണ് കേൾക്കേണ്ടത് എന്ന് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം. ഗവൺമെൻറ് ജനങ്ങളൊരു അഭിപ്രായം പറയുന്നു, IOC ഒരു അഭിപ്രായം പറയുന്നു, 1 കോടി രൂപ നഷ്ടത്തിൻ്റെ കഥ പറഞ്ഞു. എനിക്ക് വലിയ തമാശയാണ്, ഈ പ്ലാന്റ് അവിടെ സ്ഥാപിച്ച് ആ ഭൂമി കടലെടുത്ത് പോയാൽ അണ്ടർഗ്രൗണ്ടാണ് ഈ പ്ലാന്റ് എന്ന് ആലോചിക്കണം. അണ്ടർഗ്രൗണ്ടാണ് ടാങ്ക്, അതിന് മീതെ കടൽ വന്നാൽ ഒരു കുഴപ്പവുമില്ല എന്ന് IOC പറയുകയാണെങ്കിൽ ഈ പ്ലാന്റ് കടലിൽ കൊണ്ടുപോയി സ്ഥാപിക്കട്ടെ, എന്തിനാ പിന്നെ കരയിൽ കൊണ്ടുവരുന്നത്? പ്രശ്നം അതാണ്, സ്ഥാപിക്കാൻ പറ്റുമോ? ഈ പ്ലാന്റ് കടലെടുത്ത് പോയാൽ 1000 കോടി രൂപയുടെ നഷ്ടം IOC വരും, നാട്ടുകാർക്ക് വരും, പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന മറ്റപകടങ്ങൾ, അത് കടലിലേക്ക് ഒഴുകിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇത് ഭൂമിക്കടിയിൽ കടലിനടിയിൽ ഒരു ടാങ്ക് സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ ഒന്നല്ല കുറേ അധികം ടാങ്ക് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എന്നറിയാൻ നിങ്ങളുടെ വിഷ്വല് നോക്കിയാൽ മതിയല്ലോ. അവിടെ മതിലിനകത്തേക്ക് കടൽ കയറി വരുന്ന കാഴ്ച നിങ്ങൾക്ക് കണ്ടൂടെ? അവിടെയല്ലേ ടാങ്ക് വയ്ക്കാൻ പോണത്? ഇനി കടൽ മേലേക്കല്ലേ കയറി വരിക? കടൽ കീഴോട്ടല്ല പോകുന്നത്, കടൽ ഇങ്ങോട്ട് കയറി വരികയാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട്. IOCയുടെ തന്നെ പഠനമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞെന്താ, ഞങ്ങൾ 500 മീറ്റർ ദൂരെയാണ് വച്ചിട്ടുള്ളത്. 500 മീറ്റർ ദൂരെയാണ് കടലിൽ നിന്ന് ഈ പറയുന്നത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എങ്കിൽ? എന്നിട്ടും IOC പറഞ്ഞു, കോടതി പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറയുന്നുവെങ്കിൽ മുഖ്യമന്ത്രി വികസനത്തിന്റെ ആളാണ്, മോഡിയെ സന്തോഷിപ്പിക്കാൻ ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. വികസനത്തിന് തുരങ്കം വെക്കുന്ന ആൾക്കെതിരെ എന്ത് ചെയ്യണം എന്ന് സർക്കാരിന് അറിയാം എന്ന്, വികസന കാര്യങ്ങളിൽ അനാവശ്യമായി വിവാദങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നവർക്കെതിരെ എന്ത് ചെയ്യണം എന്ന കാര്യം സർക്കാരിന് അറിയാമെന്ന് ഇതിനകം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ മുൻ മന്ത്രിയും വൈപ്പിൻ MLA എസ് ശർമ്മയും ചേരുകയാണ്. ശ്രീ എസ് ശർമ്മ, എന്തുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു പോലീസ് ലാത്തി ചാർജ്, ഭീകരമായ മർദ്ദനം വേണ്ടി വന്നു പുതുവൈപ്പിലെ ജനങ്ങൾക്കെതിരെ? അവർ എന്ത് നിയമലംഘനമാണ് അവിടെ നടത്തിയത്? സർക്കാരിൻ്റെ ഉറപ്പ് അവർ വിശ്വസിച്ചു പോയി, അതല്ലേ അവിടെ ഉണ്ടായത്? ഇന്ന് പോലീസിൻ്റെ നടപടി അനിവാര്യമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പ്രദേശത്തെ വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ
മൗലികമായും അടിസ്ഥാനപരമായും ആ പ്രദേശത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ആ പ്രദേശത്തെ ജനങ്ങൾ ഉത്കണ്ഠാകുലമായ വിധത്തിൽ ചിന്തിക്കുകയും മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഇതിലെ ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. അവിടെ ആ പാവപ്പെട്ടവർ ആ ജീവിക്കുന്ന ജനങ്ങൾ അവർ സമരം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു അവകാശത്തിൻ്റെ ഭാഗമാണ്. സമരത്തിൻ്റെ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് ചർച്ചകളിലൂടെയും